വിവിധ മേഖലകളിൽ ജനപ്രിയ പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസ ലോകം. ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ യുഎഇയിൽ നിന്നുള്ള പ്രവാസികൾ പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുകയാണ്. നവീന പദ്ധതികൾ പൊതു ബജറ്റിലുണ്ടാകുമെന്ന് യുവ പ്രവാസികളിൽ വലിയൊരു പങ്കും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ നീക്കിവെപ്പ് ഇവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്ന ഇത്തരം തീരുമാനങ്ങൾ അനിവാര്യമാണെന്നാണ് പ്രവാസികളുടെ വിലയിരുത്തൽ. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികളിൽ തന്നെയാണ് കൂടുതൽ പേരും പ്രതീക്ഷയർപ്പിക്കുന്നത്. ഒരു NRI എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളാണ്. ഈ വരുന്ന ബഡ്ജറ്റിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് ധാരാളം ചെറുപ്പക്കാർ സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് മൊബൈൽ വെഹിക്കിൾസും അതുപോലെ തന്നെ ഫിൻടെക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. ഇത് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും രാജ്യത്തിൻ്റെ സമ്പദ് ഘടനയെ തന്നെ ഉയർത്താൻ സാധിക്കുന്നതുമാണ്. ഈ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ ഫണ്ട് അലോക്കേഷൻ വളരെ നല്ലതായിരിക്കും. നിരന്തരമായ യാത്രാവിലക്കുകളെ തുടർന്ന് നാട്ടിലകപ്പെട്ട പ്രവാസികൾക്ക് ഇൻകം ടാക്സ് ബാധ്യത കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ബജറ്റിൽ പരിഗണിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷയുടെ ബജറ്റാണ് വരാനിരിക്കുന്നത്. കാരണം വളരെ കോവിഡ് പാൻഡമിക്കിലൊക്കെ വളരെയധികം അഫക്റ്റഡ് ആയിട്ടുള്ള പ്രവാസികളുണ്ട്. അപ്പോൾ അവരുടെ ടാക്സ് ബേർഡൻ അല്ലെങ്കിൽ സാധാരണ റെസിഡൻസ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ടാക്സ് ബ്രാക്കറ്റ് കുറഞ്ഞു കിട്ടാൻ താല്പര്യപ്പെടുന്നവരാണ്. പ്രമുഖ കമ്പനികൾ വർക്ക് ഫ്രം ഹോം അനുവദിച്ചതോടെ പല പ്രവാസികളും NRI സ്റ്റാറ്റസിൽ നാട്ടിൽ തുടരേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ NRI സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പിന്തുടരാൻ ഇത്തരക്കാർ നിർബന്ധിതരാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നും പ്രവാസലോകം ഉറ്റുനോക്കുന്നു. ട്രാവൽ ഏരിയയിൽ വന്ന റെസ്ട്രിക്ഷൻ കാരണം പല ആളുകൾക്കും കൃത്യസമയത്ത് അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് സമയത്തിനുള്ളിൽ തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പലരുടെയും റെസിഡൻസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ NRI സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ട് ഉണ്ടാവുകയും പലരും ടാക്സബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥിതിവിശേഷത്തെ കാര്യമായിട്ടെടുത്ത് അതിലെന്തെങ്കിലും ഇളവ് നൽകുമെന്ന് പ്രവാസി ലോകം ഉറ്റുനോക്കുന്നുണ്ട്. മുൻവർഷങ്ങളിലേതുപോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഡിജിറ്റൽ വൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് ഇത്തവണയും സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആക്കം കൂട്ടുന്ന നിക്ഷേപ മേഖലകളുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന നിർദ്ദേശങ്ങളും ഉയരുന്നുണ്ട്. ഷീൻ സെബാസ്റ്റ്യനൊപ്പം ദിവ്യഹരിദാസ്, ജനം, ദുബായ്.